സോങ് ഉണ്ടാവുമോ? നമ്മളറിയാവുന്നവർക്ക് നമ്മളറിയാം. അല്ലാതെ കുവൈറ്റിൽ കിടക്കണ ഓനെ എനിക്ക് നല്ലതെന്ന് ബോധിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എന്നെ മോശം പറഞ്ഞ ഓന്റെ കബറിൽ, അല്ലാതെ എനിക്കും തൂട്ടാ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഓരോ ഗതികേട്. 11:30 ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാ ഒരു ഫുഡ് കഴിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഓരോരുത്തർ വന്നിട്ട് ലൈവ് ഇട് ലൈവ് ഇട്, അയാൾ അങ്ങനെ പറയണ്ട്, ഇയാൾ ഇങ്ങനെ പറയണ്ട്. നമ്മൾ ലൈവിൽ കേട്ടാൻ നോക്കുന്നുണ്ട്. നമുക്ക് ലൈവിനോടൊന്നുമില്ല, ലൈവിൽ കയറുന്നുമില്ല, അവൻ്റെ ലൈവിൽ എനിക്ക് സംസാരിക്കാനൊന്നും പോല. ആര് ലൈവ് ഇട്ടാലും അവിടെ കിടന്നവരൊക്കെ എന്താണ് ജോലി? തന്നെ ആൽഫിനെ ഫാൻസ് ഖത്തർ, എന്താണ് പ്രശ്നം? എനിക്ക് അങ്ങനെ ട്രോൾ ചെയ്താലും ഒന്നുമില്ലടാ. നമ്മുടെ ഒന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ യുവമാരാരുമില്ലല്ലോ. ഒരു നേരം നമ്മൾ പട്ടിണി കിടന്ന യുവമാരാരും ചോദിക്കാനില്ലല്ലോ. ഒരു ട്രോള് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് പൊക്കി ട്രോളാൻ ഒരു 100 ആളുണ്ടല്ലോ. ഏ, ഒരു നല്ല കാര്യം പറയണമെങ്കിൽ ഇത്ര ആൾക്കാർ ഇവിടെ കാണാനും കേൾക്കാനും, നമ്മൾ സാധാ ഒരു ലൈവ് ഇട്ട് ഇത്ര ആൾക്കാർ കാണാനും കേൾക്കാനുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് വീർപ്പിക്കാന്ന് വിചാരിച്ച് കുറെ ആൾക്കാർ വന്നിരുന്ന് നോക്കിയിരിക്കണ്ടല്ലോ. അതുകൊണ്ടൊന്നും നമ്മൾ തകരില്ല, ഞാൻ തകരില്ല. ഒരാഴ്ച നമ്മൾ പനിച്ചു കിടന്നു, ആരെങ്കിലും ഉണ്ടോ? ഒരാളുമില്ല. ഞാൻ 5 വർഷമായിട്ട് നമ്മൾ പ്രവാസിയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നത്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ, വെല്ലുവിളികൾ ഏറ്റു തന്നെ നമ്മളിങ്ങോട്ട് പോന്നേക്കണത്. ഒരുപാട് കഷ്ടപ്പാട്, എല്ലാം വീട്ടുകാരെയും നാട്ടുകാരെയും അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളെയും എല്ലാവരും ഉപേക്ഷിച്ച് നമ്മളിവിടെ നിന്ന് വന്ന് നിന്ന് സ്ട്രോങ് ആയിട്ട് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അൽഹംദുലില്ല ഒരു വീട് വച്ച് അതിൻ്റെ സെറ്റപ്പിൽ ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കഴിവ് തന്നെയാണ്. അല്ലാതെ ഇങ്ങനത്തെ സൈക്കോളുടെ പിന്നാലെ പിന്നെ നമ്മൾ പോവലില്ല. നമ്മൾക്ക് നമ്മൾ മാത്രം മതി. എനിക്ക് എൻ്റെ ഉപ്പായുമായുണ്ട്. എനിക്ക് ഓനെ അല്ലെങ്കിൽ നാട്ടുകാരെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു ടിക്ടോക്ക് എടുത്തതിൻ്റെ പേരിൽ എന്നെ തളർത്താനോ അല്ലെങ്കിൽ നമ്മളെ മോശക്കാരനാക്കാനോ ആരും ശ്രമിക്കണ്ട. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ 2-3 വർഷമായിട്ട് ഞാനൊരു ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവർക്കറിയാം ഞാൻ എന്താന്നുള്ളത്, ഞാൻ എങ്ങനെയാ കസ്റ്റമേഴ്സിനോട് നിൽക്കുന്നേ, ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ളത്. ഏറ്റവും നല്ലൊരു സെയിൽസ് ഗേളിനുള്ള ഒരു ഇത് കിട്ടിയതാണ്. അതുകൊണ്ട് എനിക്ക് ഒരു പരാതിയില്ല. നമ്മൾ ഡെയിലി നിരന്തരം ആളുകളെ കാണുന്നതാ. നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു ഇതും ഒരാളോടും ബിഹേവ് ചെയ്തിട്ടില്ല, ഒരാളോടും നിന്നിട്ടുമില്ല. പിന്നെയാണ് കുവൈറ്റിൽ കിടക്കുന്ന ഓൻ എന്നോട് വരട്ടെ. വല്ലി അതൊക്കെ പടച്ചോന്റെ സൃഷ്ടികളിലുള്ളതാണ്. എൻ്റെ ഉമ്മ കറുത്തിട്ടാണ്, അല്ലാതെ നമുക്ക് എന്ത് കറുപ്പ് എന്ത് വെളുപ്പ്? അരിച്ചു പോകേണ്ട ശരീരം. അയക്കാക്ക മലപ്പുറമാണോ? അടിക്ക അസുഖമല്ല നിങ്ങക്ക്. ഇക്കാക്ക കാരണം ചമ്പരു, ഈ കറുപ്പിനോട് എന്താ ഇത്ര ഇഷ്ടം? അതായത് കറുത്ത ആൺകുട്ടികളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗ്ലാമറുള്ള ആൺകുട്ടികളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഓനാരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല. അതുകൊണ്ട് കുറച്ച് കറുത്ത കളാകുമ്പോൾ കുഴപ്പമില്ല. എനിക്കറിയാം അലീക്ക. ആ അറിയാൻ നിങ്ങളവിടെ ഉണ്ടായിരുന്നോ? ഇസ്മായിലേ ഹായ്, എന്തെല്ലാം സുഖണോ? ജിബിൻ ഹായ്, സി എം എസ് ലൈവ്, റിയാസ് മലപ്പുറം ഹായ്. ഇക്കാക്ക ഇഷ്ടം യാസി, ഇക്കാക്ക ഇഷ്ടം. ഇക്കാക്ക എന്നും ഇല്ല അൽഫി, ഞാൻ കറുപ്പാണ്. നമ്മളിങ്ങനെ ഇക്കാക്കാന്നുള്ള ഒരു ക്യാപ്ഷനും ഇക്കാക്കാനോടുള്ള ഇഷ്ടമൊക്കെ കാണിക്കുന്നുണ്ട്. കുറേ ആളുകൾക്ക് കുറേ കുശുമ്പാണ്. എന്ത് ചെയ്യാനാ, നമുക്ക് എന്നും അയാൾ ഉയര്. ആ നമ്മൾ മരണം വരെ അതങ്ങനെ തന്നെയാണ്. കാരണം ലെസ്റ്റ് ഡേലാണ് ഇസ്മായിൽ ഖാൻ. എനിക്കിഷ്ടമില്ലാത്ത ആളിനെ എനിക്ക് കല്യാണം കഴിക്കേണ്ട, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും മഠം ഒരു പെണ്ണിൻ്റെ ഒരു ഇതിന് പിന്നാലെ നടന്ന ഒരു സൈക്കോനെ നമ്മളിപ്പോൾ എന്തു പറയാനാ? ഇതൊക്കെ ഒരു ആണത്വമില്ലായ്മയല്ലേടാ, അല്ലേ? കൽപ്പകഞ്ചേരിയാണോ ഇക്കാക്ക? മഠം നിങ്ങളതിനെ എങ്ങനെ യോജിക്കുന്നു? ഒരു പെണ്ണൊരു ഇഷ്ടമല്ലാന്ന് പറഞ്ഞപ്പോൾ തന്നെ ലൈവ് ഇട്ട് അവളെ തകർക്കാനുള്ള വഴികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? ഒരു നല്ലൊരു ആൺകുട്ടിക്ക് ചെയ്യുന്ന പരിപാടികളാണോ അതൊക്കെ? അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരാളെ മനസ്സിലാക്കാം. അതൊന്നും നമുക്കൊരു നല്ലൊരാണിന് ചേർന്ന മര്യാദയല്ല അതൊന്നും. അതൊക്കെ ഒരു തരം സൈക്കോയാണ്, സൈക്കോ. അത് തന്നെ, അതിനപ്പുറത്തോട്ട് അതിന് വാചകങ്ങളില്ല, അല്ലേ? നമ്മൾ ആൺകുട്ടികൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പെൺകുട്ടികൾ ചെയ്യുന്നില്ല. ഇപ്പോൾ കാര്യം മനസ്സിലായി പെങ്ങളെ, അത്ര തന്നെ ആങ്ങളെ.
നമുക്ക് ആരെയാണ് ഇഷ്ടം, നമ്മൾ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് അങ്ങനെ പറയരുത്. ഇഷ്ടം കൊണ്ടല്ലേ, ഇതെന്താ ഇഷ്ടം നമുക്ക് വേണ്ട. യാസിച്ചിരിക്കുന്നുണ്ട്, ഇയാളുടെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രസാദ്, ആ പ്രസാദേ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചന്തം. അത്ര തന്നെ ജിന്നിൻ്റെ മകളാകെ പോവല്ലേ, ജിന്നിൻ്റെ മകളാകെ ഉറക്കം വന്നിട്ട് പോയിട്ടുണ്ടാവും. പിരിഞ്ഞ് ഇനിയൊരു ജീവിതം തുടരാനാവില്ല. ചിരിക്കോ ചിരിക്കോ പൊട്ടി ചിരിക്കോ പ്ലീസ്. വൺ കരാമായി സ്മൈൽ. ഓക്കെ ബൈ പെങ്ങളെ. ഓക്കെ ആങ്ങളെ, യു ആർ പ്രെറ്റി ഹൗസ് ആസ്കിങ് ഇൻ ഫേസ് ഓർ കോഫി. എന്താ ഫ്രണ്ട് പെരിച്ച പത്തുവിനെ നിന്നെ അറിയില്ല ഇപ്പം മറ്റേ ലെവൽ. ഇച്ചിരുന്ന് പറയണം, അവളെന്തേലും പറയട്ടെ. അല്ലാത്ത മതി. അൽഫി വീണ്ടും വൈറൽ. വൈ വയർ വല്ല, നമ്മൾ കൂടുതൽ ആളുകൾ വൈറലാക്കുന്നു എന്ത് ചെയ്യാനാ, നമ്മൾ ഇതുകൊണ്ടൊന്നും തളരൂല. എന്ത് തളരൂല, എൻ്റെ ഉപ്പായി ഉമ്മായി എന്നെ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം നാള് എൻ്റെ ഉപ്പായി ഉമ്മായി അൽഹന്ദില്ല എന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. ഓരെന്നെ നോക്കും പോലെ അല്ലെങ്കിൽ ഓരെന്നെ സ്നേഹിക്കും പോലെ ദുനിയാവിൽ നമ്മൾ ആരും സ്നേഹിക്കുന്നില്ല. അത്രയും ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ ഒപ്പം അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പുകൾ ഉള്ളിടത്തോളം നാള് നമ്മൾ ഇതിലൊന്നും തളരേണ്ട ആവശ്യമില്ല. ഇന്നല്ലെ നാളെ ഒരു പക്ഷേ ടിക്ടോക്ക് നിർത്തുമായിരിക്കും, പക്ഷെ നമ്മുടെ കൂടെ പിറന്ന ആളുകൾ, നമ്മളുടെ ഒപ്പം നിന്ന ആളുകൾ, നമ്മുടെ ഉപ്പ ഉമ്മ, അവരൊക്കെ മതി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. അല്ലാതെ ടിക്ടോക്കിലെ ആങ്ങളമാരോ പെങ്ങന്മാരോ ടിക്ടോക്കിലെ ആളുകളല്ല എന്നെ വിലയിരുത്തേണ്ടത്. ഓക്കെ, ഞാൻ എന്താന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ഞാൻ രക്ഷപ്പെടണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു വന്നിരുന്ന ഒരു ലേഡിയാണ് ഞാൻ. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള വെല്ലുവിളികളോ ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലോ ഒന്നും കണ്ട് നമ്മൾ ഭയപ്പെടൂല. ഒരാൾ മാറി, ഇതിലൊന്നും നമ്മൾ തകരുമില്ല. തളർത്താൻ നോക്കുകയും വേണ്ട, തളരൂല. ഇസ്മായിലെ സുഖല്ലേ? ഇസ്മായിലെ ഉമ്മാനെ മറന്ന് നിന്നോടെ കൂടി വരാൻ ഞാനില്ല. നിന്നെ പിരിഞ്ഞ് ഇനിയൊരു ജീവിതം തുടരാനാവില്ല. എളുപ്പാണെന്ന് ഡോക്ടർ ബെനീഷ MBBS ആ ACയോട് മിണ്ടാതിരിക്കാൻ പറയാമോ? ജിന്നെ തീരെ മിണ്ടുന്നില്ല കേട്ടോ ജിന്നെ. ബൈജു ഹായ്, എനിക്കൊരു ജോബുണ്ടോ? അശിക്ക് ഹായ്. നിന്നോട് കൂടി വരാൻ ഞാനില്ല. ആ സൗണ്ടും വച്ച് എങ്ങനെയും മിണ്ടാപ്പാവെന്ന്. ഷാഫി അവിടെ കിടന്ന് ഓടിക്കോട്ടെ ഷാഫി, നമുക്ക് നഷ്ടമൊന്നുമല്ലല്ലോ. ഇന്ന് പറയുന്നുണ്ട് ബാത്ത് പോയി ഉറങ്ങാൻ നോക്ക്, ഞാനും ഉറങ്ങട്ടെ. അൽഫി പാട്ട് പാട്, എൻ്റെ ജിന്നി ബാ പോകാന്ന്. ഹാർമണി അങ്ങനെ പറയില്ലേ ഡോക്ടറില്ലേ ലൈവില്. അടിപൊളി സോങ്. ഞാൻ കിടക്കട്ടെ, പണ്ടത്തെ പോലെ പഞ്ചാര അടിക്കാൻ പറ്റുന്നില്ല. ആർക്ക് ഷുഗറുണ്ടോടി? മറ്റുള്ള ലൈവുകളിലോട്ട് പോകാതിരിക്കോ, ഉറങ്ങിക്കോ. നിങ്ങളെ ഫോട്ടോ എൻ്റെ പൊന്നെ ഇത് കേൾക്കാൻ വൈകിയ. അവിടെ കിടത്ത് കാണിച്ചോട്ടെ നിനക്കും തൊട്ടാ. യൂസർ ഹായ്. പിരിഞ്ഞ് ഇനിയൊരു ജീവിതം തുടരാനാവില്ല. ദിലീപ് പോയി കണ്ണൊപ്പി കൊടുക്ക്. ബനീഷ പത്തു ഹായ്. പാവം, ആർക്കാണ് ഷുഗറ്? ബനീഷയ്ക്ക്. ഒള്ളയിലുള്ള ഒറ്റ ആളേ ഉള്ളൂ, മുഹമ്മദ് അനസ്. അത് മുഹമ്മദ് അനസും ഞാനും മാത്രമാണ്. അതായത് അനസ് അവിടെ നോക്കുന്നോണ്ടാലോ എന്നെ കാണുന്നേ. ഫുൾ ഫണ്ണി. ഇതാരാണ്? സയ്യിദൻ പിള്ള. ഞാൻ പോയി, ഇനി ട്രോൾ പയ്യ.
ആൾക്കാർക്ക് പറയാം, എന്തെല്ലാം പറയാം. ഹിസിന്റെ സൗണ്ട് കൂട്ടാക്കിയതാണ് അവള്. വരദാന ഉറങ്ങി. ജിന്ന ഉറങ്ങിയോ? ഡി മിണ്ടാതിരിക്കണ്ട, എനിക്കറിയാം നീ നേരെ ഒന്നും ഉറങ്ങൂലെന്ന്. സൗണ്ടാണ്, അവള് പുതുപ്പിന്റെ അടിയിൽ ചാറ്റിംഗ് ആണ്. മാഡം എന്താ ഓന് വട്ട്, അല്ല എന്താ പറയാനാട. ജിന്ന ഉറങ്ങി, ഇനി ഷെയ്ത്താൻ വരും. എന്താണ് ഫുള്ള് ട്രോള്? കല്യല്ലേ, ഇതിന് മുന്നേ അമ്പൾക്ക് ട്രോള് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ഞാൻ എവിടെയും പോയി ഒളിച്ചിരിക്കുന്നില്ല. എല്ലാവർക്കും റിപ്ലൈ കൊടുത്തോണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഒരിക്കലും തളരുമില്ല, ഒരു മൂലക്കിൽ നമ്മൾ ഒതുങ്ങി കൂടുമല്ല. നമ്മൾ തെറ്റ് ചെയ്യാത്തോടത്തോളം നാളുണ്ടല്ലോ, നമ്മൾ ഒരിത്തിനും ഭയപ്പെടേണ്ട കാര്യമില്ല. ഓനല്ല, ഓൻ്റെ വല്യപ്പാനും വരെ നമ്മൾ ഭയപ്പെടൂല. ഓനവിടെ കാണിക്കട്ടെ, ഓൻ എത്ര കാണിക്കുന്ന നമ്മൾ നോക്കുക. എൻ്റെ ആങ്ങളെ പോലീസില്ല, ഓൻ നാട്ടിൽ കാലു കുത്തട്ടെ, ബാക്കി നമുക്ക് ഓൻ അവിടെ ഇട്ട് കാണിക്കാം. സുഖാണോ? നാലല്ല 40 ലൈവ് ഇട്ടാല് നമുക്ക് വലിയ വലിയ വെറുതെ പിക്ക് വെക്കുക. അത് വളച്ചോട്ടെ, നമുക്കെന്താ, കുറെ ആൾക്കാർ കുറെ ട്രോള് പിക്ക് വെച്ച് കുറെ ഫോട്ടോസും എഴുതി ചേർത്തോണ്ടൊക്കെ എന്ത് ഗുണം കിട്ടി? എനിക്ക് ടിക്ടോക്ക് അല്ല വരുമാനം തരുന്നത്. എനിക്ക് ടിക്ടോക്കിൽ നിന്ന് 5 പൈസയുടെ വരുമാനമില്ല. നമ്മൾ ടിക്ടോക്കിൽ ലൈവ് എടുത്ത് നമ്മൾ ആരോടും പേശുന്നില്ല. എനിക്ക് എന്തെങ്കിലും ഇതായോ, അമ്മേ ഗിഫ്റ്റ് അടിക്കൂ എന്നും പറഞ്ഞ് നമ്മൾ ആരോടും ഒന്നിനെ നിൽക്കുന്നില്ല. അന്തസ്സായിട്ട് ജോലി ചെയ്ത് രാവിലെ 11 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് 11 മണി വരെ ജോലി ചെയ്തിട്ടാണ് വന്നിരിക്കണേ. ഓക്കെ, എൻ്റെ റിലാക്സേഷന് ഞാൻ ലൈവ് ഇടുന്നു, എനിക്ക് എൻ്റെ സന്തോഷങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ലൈവ് കണ്ടിട്ട് നമ്മളെ ഇഷ്ടമാണ്, സ്നേഹമാണ്, പ്രേമമാണ്, കല്യാണം കഴിച്ചോളാം, മാങ്ങിയാണ്, തേങ്ങയാണെന്നും പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന കുറെ എന്താ പറയണേ സൈക്കോകളോട് ഒന്നേ പറയാറുള്ളൂ. എൻ്റെ സൈക്കൊക്കെ എൻ്റെ വീട്ടില്, എന്നോട് വേണ്ട. ആള് മാറി, എന്നറിയില്ല. നമ്മള് ഭയപ്പെട്ട് മൂലയിൽ ഒതുങ്ങി കൂടിയിരിക്കുകയോ ഒന്നും ചെയ്യില്ല. ഓക്കെ ബൈ. ടിക്ടോക്ക് പോലീസ്, പോലീസിലാണോ ബ്രദർ പറച്ചോനെന്ന്? ഞാൻ പോയി.